ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നമ്മൾ എന്തെല്ലാം മരുന്നുകളാണ് കരുതേണ്ടത് എന്നുള്ളൊരു വീഡിയോയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് പാരസെറ്റമോളാണ്. പാരസെറ്റമോൾ നമുക്ക് എല്ലാവരുടെയും കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് വയ്ക്കേണ്ട ഒരു മരുന്നാണിത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ചൂടൊക്കെ വിട്ട് മാറാത്ത ചൂട് ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു പാരസെറ്റമോൾ കരുതണം. പിന്നെ അതേപോലെ ചുമയുടെ ഒരു മരുന്നാണ് ലെവോളിൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു മരുന്നാണ്. അതേപോലെ ചുമയുടെ മരുന്ന് നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വെക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ ബേബി റബ്ബ് വിക്സിൻ്റെ, അത് നല്ല എഫക്റ്റ് ഒക്കെ കുറവായിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ എപ്പോഴും നമ്മുടെ കൂടെ കരുതേണ്ട ഒരു ഇതാണ്. പിന്നെ നമ്മൾ അടുത്തായിട്ട് നാസി വിയോൺ എന്ന് പറഞ്ഞിട്ട് ഇതൊരു മൂക്കിലൊഴിക്കുന്ന മരുന്നാണ്. മൂക്കടപ്പൊക്കെ ഉണ്ടെങ്കിൽ എത്ര അടഞ്ഞിരിക്കുന്ന മൂക്കാണെങ്കിലും 25 സെക്കൻഡ്സിനുള്ളിൽ ആ മൂക്ക് നല്ല റിലീഫായിട്ട് നമുക്ക് കിട്ടും കുഞ്ഞുങ്ങൾക്ക്. പിന്നെ ഇതേപോലെ ഞാൻ പറയുന്നത് നമുക്ക് മൂക്കടപ്പോ മൂക്കൊലിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ കൊടുക്കാവുന്ന മരുന്നാണിത്. ഒന്ന് കോറിമിനിക് എന്ന് പറയും, ഒന്ന് അലേഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. അപ്പം നമുക്ക് ഇത് നല്ലൊരു മരുന്നാണ്. എൻ്റെ മോൾക്ക് ഞാൻ കുറേ നാളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ റാഷസ് ഒക്കെ ഉണ്ടെങ്കിൽ പുരട്ടാൻ പറ്റിയ നല്ലൊരു ഓയിൻമെൻറ്റാണിത്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾക്കാണെന്നില്ല, നമ്മൾക്കാണെങ്കിൽ പോലും നല്ലൊരു ഉപകാരപ്രദമാണ് ഈ ഒരു ഓയിൻമെൻറ്റ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അത് നല്ലൊരു മാറ്റമൊക്കെ ഉണ്ടാകും. അപ്പം ഇത്രയും മരുന്നുകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മരുന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു ഓപ്പൺ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന മരുന്ന് നമ്മൾ 2 മാസത്തിൽ കൂടുതൽ ഓപ്പൺ ചെയ്ത മരുന്ന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെറിയ ചൂടോ ചെറിയ ചുമയോ ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വേറെ മരുന്ന് വാങ്ങിക്കണം. നല്ല കൂടിയ പനിയോ ചുമയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു രാത്രിയിലൊക്കെയാണ് ഇത് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ എപ്പോഴും കരുതി വയ്ക്കേണ്ടതാണ്. അപ്പം ഞാനിത് എൻ്റെ മോൾക്ക് കൊടുക്കുന്ന മരുന്നുകളാണ്. കുറച്ച് മരുന്ന് ഇനിയും കുഞ്ഞുങ്ങളൊക്കെ മറിഞ്ഞൊക്കെ വീണിട്ട് മുറിവുകളൊക്കെ സംഭവിക്കുമ്പോഴുള്ള ഇതൊക്കെ ഉണ്ട്, അത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. എപ്പോഴും നമ്മളൊരു പാരസെറ്റാമോളുകൾ നമ്മുടെ വീട്ടിൽ കരുതി വയ്ക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.